ഹായ് സ്റ്റുഡൻസ്, നമുക്ക് എക്സാം ഒക്കെ വരുമല്ലേ. അപ്പൊ നമുക്കിനൊന്ന് റിവിഷൻ നോക്കാം ഓരോ പാഠങ്ങളുടെ. എന്താ നോക്കിയേ, നമുക്കിനി പഠിക്കാനുള്ള പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളല്ല. ആദ്യത്തെ ചുവടുകളാണ്. എന്താണ് ആദ്യത്തെ ചുവടുകൾ? ആ പാഠഭാഗം ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ഓർത്തി ഒന്ന് ശ്രദ്ധിച്ചേ. ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണനെ പറ്റിയാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിരന്തരമായിട്ടുള്ള ഒരു കഠിനാധ്വാനം കൊണ്ട് ജീവിതത്തിന്റെ പടികൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി പോകുന്ന വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ എന്താണ് അവർ എവിടെയാണ് തുടങ്ങിയത് എന്നുള്ള കാര്യത്തെ പറ്റി നമുക്കൊരു ആലോചന വരുന്നത്. എന്താണ് അവരെ ഏറ്റവും ഉയർന്ന നിലയിലൊക്കെ എത്തിയിരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ബാല്യകാലം കുട്ടിക്കാലം ഒക്കെ എന്തായിരിക്കും? ഒരുപാട് യാതനകൾ നിറഞ്ഞതായിരിക്കും. ഒരുപക്ഷെ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും എന്താണ് സാമൂഹികമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോട് കാലാവസ്ഥകളോടെല്ലാം പട വെട്ടിയാണ് അവരുടെ പക്ഷേ എന്താണ് അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടവും പിന്നിട്ടിരിക്കുന്നത്. എന്താണ് അങ്ങനെ അവരുടെ ആ ഒരു ഈശ്വരൻ അവർക്ക് കഴിഞ്ഞു നൽകിയ ഒരു ഭക്ഷണ ശേഷിയും ആ മാനസിക സ്ഥിതികളുമായിരിക്കും അവരുടെ ആ ഒരു മുതൽ കൂട്ട് അല്ലേ. അപ്പോഴെന്താണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്ന കാര്യം പറ്റിയാണ് നമ്മുടെ അധ്യാപക ശ്രേഷ്ഠനും ദാർശനികനും ഭാരതത്തിലെ മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബാല്യകാല ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ഈ ആദ്യത്തെ ചുവടുകൾ എന്ന ഒരു പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണന്റെ ബാല്യ കൗമാര്യങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? ഒരുപാട് ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം എവിടാണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശിന്റെ തെക്കേ അറ്റത്തുള്ള തിരുത്തണി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം 1888 സെപ്റ്റംബർ 5 1888 സെപ്റ്റംബർ 5 അദ്ദേഹം ജനിച്ചത്. ആ ദിവസത്തിന് പ്രത്യേകത എന്താണ്? നമ്മളിപ്പോഴും അധ്യാപക ദിനം എന്ന് പറഞ്ഞ ദിവസം കൊണ്ടാടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനത്തിനാണ്, ബർത്ത്ഡേ ഒക്കെയാണ് നമ്മൾ എന്താണ് അധ്യാപക ദിനമായിട്ട് കൊണ്ടാടുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ആരായിരുന്നു നോക്കിയേ? സർമ്മേപ്പള്ളി വീരസ്വാമിയുടെയും സീതമ്മയുടെയും രണ്ടാമത്തെ പുത്രനാണ് അദ്ദേഹം. സർമ്മേപ്പള്ളി വീരസ്വാമിയും അമ്മയാരാണ് സീതമ്മ. ഇവിടാണ് ആ തിരുത്തണിയിലെ ഗ്രാമത്തിലെ പാവപ്പെട്ട ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം വളരെ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം പിന്നിട്ടത്. എന്താണ് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ആരാണ്? വീരസ്വാമി. അപ്പോൾ അച്ഛന്റെ പൂർവികരാണെന്നാണ് സർമ്മേപ്പള്ളി ഗ്രാമത്തിൽ നിന്നും തിരുത്തണിയിലേക്ക് കുടിയേറിയതാണ് വീരസ്വാമിയുടെ പൂർവികർ. എന്താണ് അവരുടെ ജന്മസ്ഥലത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? അവര് ഗ്രാമപ്പേരും സ്വന്തം പേരിന്റെ കൂടെ ചേർത്ത് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ജോലി എന്താണ്? ഒരു സെമീന്ദാരുടെ കൂടെ, ഒരു സെമീന്ദാർ ജന്മിയാണ്, ജന്മിയുടെ കൂടെ ഉള്ള ഒരു ചെറിയ ജോലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ആ വലിയ കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് പോലും ആ പൈസ തികഞ്ഞിരുന്നില്ല. എന്താണ്, ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ പോലും ആ തുക കൊണ്ട് അദ്ദേഹത്തിന് കഴിയാതെ വന്നു. അദ്ദേഹത്തിന് നമ്മുടെ രാധാകൃഷ്ണനെ 4 വയസ്സുള്ളപ്പോൾ എന്താണ് പ്രൈമറി സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവിടെ നിന്നൊക്കെ പഠിച്ചു ഇംഗ്ലീഷ്, തെലുങ്ക്, കണക്ക്, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങൾ പഠിച്ചു. നമ്മളിപ്പോൾ തന്നെ പഠിക്കുന്നുണ്ട് അല്ലേ? തെലുങ്കിന് വരെ നമ്മളെന്ത് പഠിക്കുന്നു? നമ്മൾ മലയാളം പഠിക്കുന്നു. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ 4 വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ തിരുപ്പതിയിലെ ലൂഥറൻ മിഷൻ സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ജർമ്മൻ മിഷണറിമാർ നടത്തിയിരുന്ന സ്കൂളായിരുന്നു. പിന്നെന്താണ് അവിടെ അവിടെ വെച്ച് അദ്ദേഹം ബൈബിളും ക്രൈസ്തവ ധർമ്മശാസ്ത്രവും പഠിച്ചു. പരിചയപ്പെട്ടതൊക്കെയാണ് ബൈബിളും ക്രൈസ്തവ ധർമ്മശാസ്ത്രവും പരിചയപ്പെടുന്നത്. ഈ സാഹചര്യം അദ്ദേഹത്തിന് ഹിന്ദു മതാവബോധത്തെ നടത്തുവാനും സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ ഹിന്ദു മതത്തിന്റെ പറ്റിയുള്ള അവബോധം ഉണർത്തുവാൻ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു ക്രിസ്തീയ ക്രൈസ്തവ ധർമ്മ ശാസ്ത്ര പഠനവും ബൈബിൾ പഠനവും അദ്ദേഹത്തിന് സഹായകമായി. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ജീവിതത്തോടുള്ള ചലനാത്മകമായ ആഭിമുഖ്യമാണ് എന്താണ് ഈ കാലഘട്ടത്തിൽ രാധാകൃഷ്ണനിൽ മൂളം കൊണ്ടിരുന്ന് പറയാൻ പറ്റും. പിന്നീട് വേറൊരു കാര്യം പറയുന്നത് എന്താണ്, ഒരു രസകരമായിട്ടുള്ള കാര്യം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്
പിന്നെന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് എന്തായാലും ഒരു ആപത്തിൽ പെട്ടത് അദ്ദേഹം ഒന്ന് ഓർത്ത് നോക്കിയേ. എന്തായിരുന്നു അദ്ദേഹത്തിന്, എന്ത് ചെയ്തു? തട്ടിക്കൊണ്ട് പോയല്ലേ. എന്താണ്, വിജയമായ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആ പാലനെ ഒരു കള്ളൻ പിടികൂടി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കിണറിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് പറഞ്ഞു, ആ ബ്രാഹ്മണൻ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവർ എന്താ വിചാരിച്ചിരുന്നത്, ബ്രാഹ്മണ കുമാരന്മാർ പാരമ്പര്യമായിട്ട് ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ആരെയോ മറ്റോ കണ്ടേക്കുമെന്ന് കരുതിയിട്ടാണ് ഈ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ എന്നിട്ട് രാമനെ അടികൂടി പരിശോധിച്ചു കഴിഞ്ഞു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്, നിലക്കടല, നിലക്കടല എന്താണ്, കപ്പലണ്ടി, നിലക്കടല കൊണ്ട് നടക്കുന്ന ചെറിയ സഞ്ചിയല്ലാതെ വേറൊന്നും കണ്ടുകിട്ടിയില്ല. ചെറിയ സഞ്ചി മാത്രമേ കിട്ടിയുള്ളൂ. രാധാകൃഷ്ണൻ അയാൾ എന്ത് ചെയ്തു, ആ രാധാകൃഷ്ണൻ എന്ത് ചെയ്തു, കണ്ണന്മാരെടുത്ത് എന്ത് ചെയ്തു, ആ കിണറ്റിൽ ഇട്ട് കളഞ്ഞു. കിണറ്റിൽ തള്ളി ഇടേണ്ടതായിരുന്നു. അപ്പോൾ എന്താണ്, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അയാൾ കണ്ണുകൊണ്ട് വന്ന എങ്ങനെയാണെങ്കിലും ഭാഗ്യം കൊണ്ടത് രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് കിണറ്റിൽ തള്ളിയിടാൻ തുടങ്ങിയതായിരുന്നു. ആ ബാക്കി നോക്കിക്കേ, പഠനത്തിൽ ഏറെ താല്പര്യമില്ലായിരുന്നു എന്നതുകൊണ്ട് രാധാകൃഷ്ണൻ ക്ലാസ് പരീക്ഷകളും മറ്റും പരാജയമടഞ്ഞിരുന്നു എന്ന് കരുതരുത്. പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പരീക്ഷയ്ക്കൊന്നും തോറ്റുപോയി എന്നൊന്നും കരുതരുത്. എന്താണ് ആ സ്കൂളിലെ കാര്യങ്ങൾ പറയുന്നത്, സ്കൂളിൽ എപ്പോഴും അദ്ദേഹം ആരായിരുന്നു, ഒന്നാം സ്ഥാനത്തിലായിരുന്നു, ഒന്നാമതായിരുന്നു. സ്കോളർഷിപ്പുകൾ കിട്ടുമായിരുന്നതൊക്കെ ഇഷ്ടം പോലെ സ്കോളർഷിപ്പുകൾ കിട്ടുമായിരുന്നു. പിന്നെ എന്താണ്, ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു അബദ്ധം പറ്റിയത് എന്താണ്, അദ്ദേഹം എന്താണ് ഒരു കാഴ്ച കണ്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ എന്താണ് ലോവർ സെക്കൻഡറി പരീക്ഷയുടെ ആ അപേക്ഷാഫോറം സ്വീകരിക്കുന്ന ദിവസം പൂരിപ്പിച്ചു കൊടുക്കുവാൻ മറന്നുപോയി. അപ്പോഴെന്താണ് രാധാകൃഷ്ണനെ നന്നായിട്ട് മനസ്സിലാക്കി ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, അദ്ദേഹം ആ അപേക്ഷാഫോറം പൂരിപ്പിച്ചു നൽകുകയും തൻ്റെ ശിഷ്യൻ ആ പരീക്ഷയ്ക്ക് ഒന്നാമനായി എത്തുമെന്നുള്ള കാര്യം ആ ഹെഡ് മാസ്റ്റർക്ക് ഉറപ്പായിരുന്നു. പിന്നെന്താണ്, അതിനുശേഷം എന്ത് ചെയ്തു അദ്ദേഹം, ഈ മകൻ ഇങ്ങനെ ഉളപ്പി നടക്കുന്ന തറഞ്ഞ് മാതാപിതാക്കൾ എന്ത് ചെയ്തു, അടുത്ത വർഷം രാധാകൃഷ്ണൻ എവിടേക്ക് മാറ്റി, തിരുപ്പതിയിലെ, തിരുപ്പതിക്ക് സമീപം വെല്ലൂരിലേക്ക് മാറ്റി, തിരുപ്പതിക്ക് അടുത്തുള്ള വെല്ലൂരിലേക്ക് മാറ്റി. അവിടെ എന്താണ്, അവിടെ മിഷണറി പാ നടത്തുന്ന കോളേജിൽ രാധാകൃഷ്ണൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ അധ്യാപകനായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആരാണ്, അത് മിഷണറിമാരുടെ സ്കൂളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബന്ധുവായിരുന്നു അവിടെ, ഒരു അമ്മാവനായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നു, അധ്യാപകനായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താണ്, രാധാകൃഷ്ണൻ്റെ കറക്കമൊക്കെ നിന്നു പോയി, ഒതുങ്ങി ഇന്ന് പഠിക്കണം എന്നുള്ളൊരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു, നിർബന്ധിതനാവുകയാണ്. പിന്നെന്താണ്, കൃത്യസമയത്ത് ക്ലാസ്സിൽ ഹാജരായി. എന്താണ് അദ്ദേഹം 14-ാം വയസ്സായപ്പോഴത്തേക്ക് അദ്ദേഹം മെട്രിക്കുലേഷൻ പരീക്ഷ സ്കോളർഷിപ്പോട് കൂടി വിജയിച്ചു. മെട്രിക്കുലേഷൻ പരീക്ഷയെത്താതെ സ്കോളർഷിപ്പോട് കൂടി അദ്ദേഹം വിജയിച്ചതാണ്. പിന്നെന്താണ്, അദ്ദേഹത്തിൻ്റെ ധാരണാശക്തി എന്നാൽ വളരെ അസാധാരണമായിരുന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഈ ധാരണാശക്തി അദ്ദേഹത്തിനെ വളരെയധികം സഹായിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹായിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ധാരണാശക്തി. പിന്നെന്താണ്, ആ മിഷണറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് ആ ബൈബിളിൽ നിന്നുള്ള എന്താണ് വാക്കുകൾ അദ്ദേഹം പ്രശസ്തമാക്കി ഉദ്ധരിക്കുന്നതിനും ഒരുപാട് സമ്മാനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ബൈബിൾ ഉദ്ധരിക്കുന്നതിനുള്ള ഒരുപാട് സമ്മാനങ്ങൾ
സ്വാതന്ത്ര്യമെങ്കിലും മഹത്തായ ഒരു രാഷ്ട്രത്തിലെ പൗരനാണ്. തനിക്ക് ചുറ്റും ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്, താനും ആ സമൂഹത്തിലെ ഒരംഗമാണ്. വേദനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹബന്ധങ്ങളുടെ തുടക്കണ്ണികളിലൊന്ന് എന്താണ്? തന്റെ കഴിവുകൾ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് പ്രയോജനപ്പെടണം. രാധാകൃഷ്ണൻ ആത്മാവിനും ശരീരത്തിനും അസ്വസ്ഥവും ആനന്ദവും ഇടകലർന്ന ഒരു ജാഗ്രത അനുഭവിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു മാറ്റം പരിണാമമാണ് പറയുന്നത്. അതിന്റെ ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് അദ്ദേഹത്തിലേക്ക് വരികയാണ്. നോക്കി ഏറെ വായിക്കുന്നതോടൊപ്പം വില കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങാനും അദ്ദേഹം ആരംഭിച്ചു. പൈസ കൊടുത്ത് പുസ്തകങ്ങൾ വാങ്ങാനും അദ്ദേഹം ആരംഭിച്ചു. കൗമാനപ്രായക്കാരെ പിടികൂടിയേക്കാവുന്ന ദൗർബല്യങ്ങളെ അദ്ദേഹം കരുതലോടെ അകറ്റി നിർത്തി. പുകവലിയും മദ്യപാനവും ആ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ലളിതമായ സസ്യഭക്ഷണം, അവരോടും ഏറെ സംസാരിക്കാറില്ല. പരിധിവിട്ട സൗഹൃദമില്ല. പക്ഷേ വേദനിക്കുന്നവരെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയും. ഇക്കാലത്ത് 100 രൂപ ഓരോ ഡേയിലും സ്കോളർഷിപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതിനാണ് പുസ്തകം വാങ്ങിക്കാനും ഫീസ് കൊടുക്കാനും പിന്നെന്താണ് അദ്ദേഹത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ഒരു പൈസ അദ്ദേഹത്തിന് ധാരാളമായിരുന്നു. ഇത് മാത്രമല്ല, അതിന് കുറച്ച് മിച്ചമൊക്കെ പിടിച്ചിട്ട് എന്തുമായിരുന്നു ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്ത കുട്ടികൾക്ക് കൊടുക്ക ഭക്ഷണം കഴിക്കാനും നിർവാഹമില്ലാത്തവർക്കൊക്കെ അദ്ദേഹത്തിന് പങ്കുവച്ചു കൊടുക്കുമായിരുന്നു. ലോകമേ തറവാട് എന്ന് ചിന്തിക്കാൻ, ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ഒരു ഹൃദയത്തിന്റെ ആദ്യ സ്പന്ദനങ്ങൾ നമുക്ക് ഇവിടെ തൊട്ടറിയാൻ വേണ്ടി സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഇല്ലാത്തവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ, അത് വളരെ മഹത്തരമായുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ. നോക്കിയെങ്കിൽ നമുക്ക് ഇതിന്റെ അഭ്യാസം എക്സസൈസ് ഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയെങ്കിൽ നിങ്ങളുടെ അർത്ഥം എഴുതുക. ശ്രദ്ധിച്ചേ, അർത്ഥം എന്താണ്? ക്ലേശം. ക്ലേശം എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധിമുട്ട്, പ്രയാസം. നിർഭരം, നിർഭരം ഏറ്റവും, അല്ലെങ്കിൽ അത് നിർഭരം എന്ന് വെച്ചാൽ വളരെയേറെ, നിർഭരം ഏറ്റവും ഉണ്ട് വളരെയേറെ എന്നും അർത്ഥം വരുന്നുണ്ട്. സെമീന്ദാർ, സെമീന്ദാറിന്റെ കീഴിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന് ജോലി. സെമീന്ദാർ ആരായിരുന്നു അദ്ദേഹം? സെമീന്ദാർ എന്ന് പറയുന്നത് ആരായിരുന്നു? ജന്മിയാണ് ോ ജന്മിയാണ് സമീന്ദാർ എന്ന് പറയുന്നത്, ജന്മിയാണ്. അടുത്ത നോക്കിക്കേ, ദൈനംദിനം. ദൈനംദിനം എന്ന് പറയുന്നത് ദിനംതോറും ഉള്ളത്, ദൈനംദിനം ദിനംതോറും ഉള്ളതാണ് ദൈനംദിനം. അടുത്ത നോക്കിക്കേ, ആധ്യാത്മികം. ആധ്യാത്മികം എന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യത്തിന് ആധ്യാത്മികം എന്ന് പറയുന്നത്, ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യത്തിന് ആധ്യാത്മികം എന്ന് പറയുന്നു. അടുത്തത് ആഭിമുഖ്യം, അതായത് പ്രതിപത്തി അല്ലെങ്കിൽ താല്പര്യം, ഇതിനെയാണ് നമ്മൾ ആഭിമുഖ്യം എന്ന് പറയുന്നത്. അടുത്തത് ധരിക്കുക. ധരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിലാക്കുക. ധരിക്കുക എന്ന് വെച്ചാൽ മനസ്സിലാക്കുക. കരുതുക, കരുതുക എന്ന് പറയുന്നത് വിചാരിക്കുകയാണ്, കരുതുക വിചാരിക്കുക. അടുത്തത് കരസ്ഥമാക്കുക, കൈക്കലാക്കുക. നമ്മൾ അവൻ്റെ എന്താണ് അടുത്തിരിക്കുന്ന പേന ഞാൻ കരസ്ഥമാക്കി എന്ന് വെച്ചാൽ കരസ്ഥമാക്കുക. അടുത്ത ധാരണാശക്തി. എന്താണ് ധാരണാശക്തി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധാരണാശക്തി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഹൃദസ്ഥമാക്കുക. ഹൃദസ്ഥമാക്കുക എന്ന് വെച്ചാൽ എന്താണ്? മനപ്പാഠമാക്കുക. നമ്മൾ കാണാതെ പഠിക്കുക, അതിനാണ് നമ്മൾ ഹൃദസ്ഥമാക്കുക എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഉദ്ധരിക്കുക. ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? എടുത്തു കാണിക്കുക, ഉയർത്തുക എന്നും ഉദ്ധരിക്കുക എന്നുള്ള വാക്കിന് പറയും. നമ്മൾ ഇങ്ങോട്ട് ഉത്തമയ്ക്കകത്ത് കൊടുക്കുക, ഒരു ഉദ്ധരണി എന്നൊക്കെ പറയുന്നില്ലേ, എടുത്തു കാട്ടുന്ന കഴിവ്. അടുത്ത നോക്കിക്കേ, പാരായണം. പാരായണം എന്ന് വെച്ചാൽ വായന. ആത്മവിശ്വാസം എന്ന് വെച്ചാൽ ആത്മ, എൻ്റെ കഴിവിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം. അടുത്ത നോക്കിക്കേ, സ്വത്വം. സ്വത്വം എന്താണ്? തനതു സ്വത്ത, അതിന് സ്വത്വം എന്ന് നമ്മൾ പറയും. ഇല്ലെങ്കിൽ എന്താണ്? തൻ്റേതെന്ന ഭാവം, ഞാൻ എൻ്റേത് എന്നുള്ള ഒരു ഭാവത്തിനെ നമ്മൾ സ്വത്വം എന്ന് പറയും. പരിണാമം. പരിണാമം എന്ന് വെച്ചാൽ എന്താണ്?
രൂപാന്തരം പ്രാപിക്കലാണ് പരിണാമം. കണ്ടോ, രൂപാന്തരം പ്രാപിക്കൽ എന്നുള്ള വാക്കിന്റെ അർത്ഥമാണിത് പരിണാമം. ഇവിടെ അതുപോലെ പരിമാണമുണ്ട്, മാറ്റം എന്ന് പറഞ്ഞാൽ. അസ്വാസ്ഥ്യം സ്വസ്ഥതയില്ലായ്മ. അസ്വാസ്ഥ്യം എന്ന് വെച്ചാൽ എന്താണ്? സ്വസ്ഥതയില്ലായ്മയാണ് അസ്വാസ്ഥ്യം. അടുത്തത് ജാഗ്രത. ജാഗ്രത എന്ന് വെച്ചാൽ എന്താണ്? ഉണർവ്, താല്പര്യം എന്നൊക്കെ ജാഗ്രത എന്ന് പറയുന്നത്. ഉണർവ്, താല്പര്യം, അതാണ് ജാഗ്രത. പിന്നെ എന്താണ്? അനുദിനം. അനുദിനം എന്ന് വെച്ചാൽ ദിവസവും എല്ലാ ദിവസവും ദിനംതോറും അത് പറയുന്ന അനുദിനം. സ്പന്ദനം. സ്പന്ദനം എന്ന് പറയുന്നത് മൃദുചലനം അല്ലെങ്കിൽ മിടിപ്പ്. ഇത് നമ്മുടെ ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഒരു മിടിപ്പ്, അത് നമ്മൾ സ്പന്ദനം എന്ന് പറയാറുണ്ട്. മനസ്സിലായി? നമ്മുടെ അർത്ഥം ഒന്നും പറയേണ്ട കാര്യമുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിച്ച്, ക്ലേശം, ബുദ്ധിമുട്ട്, നിർഫലം, ഏറ്റവും അല്ലെങ്കിൽ വളരെ ഏറെ, സമീത ജഡ്ജിയാണ്, ജന്മിയാണ്, സമീത എന്ന് ജന്മിയാണ്, ദൈനംദിനം, ദിനംതോറുമുള്ള, ആധ്യാത്മികം, ആത്മാവിനെ സംബന്ധിച്ചത്, ആഭിമുഖ്യം, പ്രതിപത്തി അല്ലെങ്കിൽ താല്പര്യം, ധരിക്കുക, മനസ്സിലാക്കുക, കരുതുക, വിചാരിക്കുക, കരസ്ഥമാക്കുക, കൈക്കലാക്കുക, ധാരണാശക്തി, മനസ്സിലാക്കുന്നതിനുള്ള കഴിവ്. അടുത്ത് ഹൃദസ്ഥമാക്കുക, മനഃപാഠമാക്കുക, ഉദ്ധരിക്കുക അതായത് എടുത്തു കാണിക്കുക അല്ലെങ്കിൽ ഉയർത്തുക, പാരായണം വായന, ആത്മവിശ്വാസം, തൻ്റെ കഴിവിലുള്ള വിശ്വാസത്തിനാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. സ്വത്വം എന്താണ്? തനതു സത്ത അല്ലെങ്കിൽ തൻ്റേതെന്ന ഭാവം. പരിണാമം, രൂപാന്തരം പ്രാപിക്കൽ. അസ്വാസ്ഥ്യം, സ്വസ്ഥതയില്ലായ്മ. ജാഗ്രത, ഉണർവ്, താത്പര്യം. അനുദിനം, ദിവസവും. സ്പന്ദനം, മൃദുചലനം അല്ലെങ്കിൽ സ്പന്ദനം, മിടിപ്പ്, ഹൃദയത്തിന്റെ മിടിപ്പ് എന്നൊക്കെ നമുക്ക് പറയത്തില്ലേ, ഹൃദയ സ്പന്ദനം, അതാണ്. അടുത്ത നോക്കിയാൽ നിങ്ങളെ വാക്കേജിൽ പ്രയോഗിക്കാനുള്ളതാണ് അടിമുടി. കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും വരവോടെ ലോകം അടിമുടി മാറിപ്പോയി. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലയോ നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകള് അല്ലേ. നമ്മുടെ ഇന്റർനെറ്റ് ഒക്കെ ഇല്ലാതെ നമ്മൾ ഈ വർഷം എന്ത് ചെയ്താലേ വീട്ടിലിരുന്ന് അക്ഷരം വരെ മാറിപ്പോയില്ല, വായിക്കാനും അറിയത്തില്ല, എഴുതാനും അറിയാത്ത അവസ്ഥയിലേക്ക് പോയാല്. ആ, അത് നോക്കിക്കേ. കരസ്ഥമാക്കുക, നോക്കിക്കേ. കഠിന പ്രയത്നം ചെയ്താൽ ഏതൊരു രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കഴിയും. ഇപ്പൊ നമ്മൾ കഠിന പ്രയത്നം ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, കഠിനമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഏതു രംഗത്തും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ നമുക്ക് കഴിയും. അടുത്തത് ഹൃദസ്ഥമാക്കുക. നിരന്തരമായ പരിശീലനത്തിലൂടെ ഏത് കാര്യവും ഹൃദസ്ഥമാക്കാൻ സാധിക്കും. ഇപ്പൊ നിരന്തരമായിട്ടുള്ള പരിശീലനത്തിൽ നമ്മളിങ്ങനെ ഹാർഡ് വർക്കിലൂടെ നമുക്ക് ഏതൊരു കാര്യവും ഹൃദസ്ഥമാക്കുവാൻ സാധിക്കും. അടുത്ത് നോക്കിക്കേ. നിർബന്ധിതനാക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യ വിട്ടുപോകാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. നോക്കിയേ, എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഇന്ത്യ വിട്ടുപോകുവാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. കരകയറുക. പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കും. എന്താണ്? പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കും. അടുത്ത ഭാഗം നോക്കിക്കേ. അരക്കൈ നോക്കുക. പ്രയാസമുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ അരക്കൈ നോക്കണമെന്ന് കരുതുന്നവരാണ് ധീരന്മാർ. എന്താണ്? പ്രയാസങ്ങളിൽ നിന്നും പ്രയാസമുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ എന്ത് ചെയ്യണമെന്നാണ്? ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ അരക്കൈ നോക്കണമെന്ന് കരുതുന്നവരാണ് ധീരന്മാർ. ധീരന്മാര് പ്രയാസമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മാറി നിൽക്കാതെ അതിനകത്തൊരു അരക്കൈ നോക്കണമെന്ന് കരുതുന്നവരാണ്. അടുത്ത നോക്കിക്കേ മക്കളെ. അർത്ഥ വ്യത്യാസമാണ് കേട്ടോ. അർത്ഥ വ്യത്യാസം ശ്രദ്ധിച്ചേ. ഫലം,
ഇന്നും കഴിച്ചിട്ടില്ലെന്നും കുറച്ച് വെള്ളം കിട്ടിയാൽ നന്നായിരുന്നു
ഗ്രാമത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവരുടെ ഗ്രാമത്തിന്റെ പേര് സ്വന്തം പേരിന്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുകയാണ് അവർ ചെയ്തത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇങ്ങനെ തങ്ങി നടക്കിയ രാധാകൃഷ്ണൻ ഒരാപത്തിൽ പെട്ടു. ആപത്ത് എന്തായിരുന്നു? എന്താണ്? ബാല്യകാലത്ത് ഓരോ കാഴ്ചകൾ കണ്ട് കറങ്ങി നടക്കുക രാധാകൃഷ്ണന്റെ ശീലമായിരുന്നു. ഇങ്ങനെ നടന്ന ഒരു ദിവസം വിജനമായ വഴിയിൽ വെച്ച് രാധാകൃഷ്ണനെ ഒരു കള്ളൻ പിടികൂടി. ലേ, ഒരു കിണറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ബ്രാഹ്മണകുമാരൻ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ടേക്കുമെന്ന് കള്ളൻ കരുതി. ബ്രാഹ്മണകുമാരന്മാരെ പാരമ്പര്യമായിട്ട് ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും ഈ കൊച്ചു പയ്യന്റെ ശരീരത്തിൽ കണ്ടേക്കുമെന്നാണ് കള്ളൻ കരുതിയത്. എന്നാൽ കള്ളന് നിലക്കടല കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ സഞ്ചി മാത്രമാണ് ലഭിച്ചത്. ഇപ്പോഴെന്താണ് ആ കള്ളൻ എന്താണ് കപ്പലണ്ടി കൊണ്ട് നടക്കുന്നത്? നിലക്കടല എന്ന് പറയുന്നത് എന്താണോ കപ്പലണ്ടി, ആ കപ്പലണ്ടി കൊണ്ട് നടക്കുന്ന നിലക്കടല കൊണ്ട് നടക്കുന്ന ഒരു ചെറിയ സഞ്ചി മാത്രമാണ് ലഭിച്ചത്. രാധാകൃഷ്ണനെ കള്ളൻ കിണറ്റിൽ തള്ളി ഇടേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. രാധാകൃഷ്ണൻ എന്താണ് കിണറ്റിൽ തള്ളി ഇടേണ്ടതായിരുന്നു, പിന്നെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. രാധാകൃഷ്ണന്റെ ആധ്യാത്മിക ജീവിതത്തോടുള്ള ചലനാത്മകമായ ആമൂഹ്യം ഉണർത്തിയത് ഏത് ഘട്ടത്തിലാണ്? രാധാകൃഷ്ണൻ ഒക്കെ ആൻസർ നോക്കിയ മകളെ. രാധാകൃഷ്ണൻ തിരുപ്പതിയിലെ ലൂഥറൻ മിഷൻ സ്കൂളിൽ പഠിക്കാൻ ചേർന്നു. ജർമ്മൻ മിഷനറിമാർ നടത്തിയിരുന്ന ആ സ്കൂളിൽ വച്ചാണ് അദ്ദേഹം ആദ്യമായി ബൈബിളും ക്രൈസ്തവ ധർമ്മശാസ്ത്രവും പരിചയപ്പെട്ടത്. ഈ സാഹചര്യം അദ്ദേഹത്തിന്റെ ഹിന്ദുമതാവബോധത്തെ ഉണർത്തുവാൻ സഹായിച്ചു. ആധ്യാത്മിക ജീവിതത്തോടുള്ള ചലനാത്മകമായ ആഭിമുഖ്യം ഈ കാലഘട്ടത്തിലാണ് രാധാകൃഷ്ണനിൽ മുളമൊട്ടിയത്. ഒന്നുകൂടെ നോക്കിക്കേ. രാധാകൃഷ്ണന് ഇവിടാണ് തിരുപ്പതിയിലെ ലൂഥറൻ മിഷൻ സ്കൂളിൽ പഠിക്കുവാൻ ചേർന്നു. ജർമ്മൻ മിഷനറിമാർ നടത്തിയിരുന്ന ആ സ്കൂളിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായി ബൈബിളും ക്രൈസ്തവ ധർമ്മശാസ്ത്രവും പരിചയപ്പെട്ടത്. ഈ സാഹചര്യം അദ്ദേഹത്തിന്റെ ഹിന്ദുമതാവബോധത്തെ ഉണർത്തുവാൻ സഹായിച്ചു. ചലനാത്മകമായ ജീവിതത്തോടുള്ള ആധ്യാത്മിക ജീവിതത്തോടുള്ള ചലനാത്മകമായ ആഭിമുഖ്യം ഈ ഘട്ടത്തിലാണ് രാധാകൃഷ്ണനിൽ ഉളവൊട്ടിയത്. പിന്നെ അടുത്ത നോക്കിയ കുഞ്ഞുങ്ങളെ, രാധാകൃഷ്ണനെ പറ്റിയ അബദ്ധം എന്തായിരുന്നു? എന്താണ് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് നോക്കിക്കേ. സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് പഠനത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്തായിരുന്നെങ്കിലും പരീക്ഷകളിലൊന്നും പരാജയപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിന് പഠിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമില്ലായിരുന്നെങ്കിലും എന്താ, അദ്ദേഹം ഒരിക്കലും പരീക്ഷകളിൽ പരാജയപ്പെട്ടിരുന്നില്ല. എപ്പോഴും ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു അദ്ദേഹം. അങ്ങനെ എപ്പോഴും ക്ലാസ്സിൽ ഒന്നാമനായിരുന്നു. സ്കോളർഷിപ്പെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. എന്നാൽ കാഴ്ചകൾ കണ്ടു നടക്കുന്നതിനിടയിൽ അവസാന ദിവസമായിട്ടും ലോവർ സെക്കൻഡറി പരീക്ഷയുടെ അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ചു കൊടുക്കുവാൻ മറന്നുപോയി. ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി ആയതുപോലെ അദ്ദേഹം അത് മറന്നുപോയി. ഇതായിരുന്നു രാധാകൃഷ്ണനെ പറ്റിയ അബദ്ധം. അടുത്ത് നോക്കിക്കേ. വായനയുടെ ആദ്യ നാളുകളിൽ രാധാകൃഷ്ണനെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ വായന തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആദ്യം അദ്ദേഹത്തെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു? മെട്രിക്കുലേഷൻ തലത്തിൽ എത്തിയപ്പോഴേക്കും രാധാകൃഷ്ണൻ വലിയ വായനക്കാരനായി കഴിഞ്ഞിരുന്നു. വിവേകാനന്ദന്റെ കത്തുകളുമായി പരിചയപ്പെട്ടത് ആ കൗമാര മനസ്സിന് വലിയ ചലനം ഉളവാക്കി. വിവേകാനന്ദന്റെ കത്തുകളുമായിട്ട് പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആ ഒരു കൗമാര മനസ്സിൽ വലിയ ചലനം ഉളവാക്കി. വി ഡി സവാക്കറുടെ ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം രാധാകൃഷ്ണനെ അടിമുടി പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. ആരുടെയാണ്? എന്താണ് വി ഡി സ
അറിയാത്തവരെ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് എന്തായിരുന്നു ആ ലോകമയ തറവാട് എന്ന് ചിന്തിക്കാൻ ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാനുള്ള സന്നദ്ധതയും ഒരു ഹൃദയത്തിന്റെ ആദ്യ സ്പന്ദനങ്ങൾ രാധാകൃഷ്ണന്റെയും പ്രവൃത്തികളെ കാണാൻ കഴിയും. ഇപ്പോഴത്താണ് ലോകമയ തറവാട് എന്ന് ചിന്തിക്കാൻ ലോകമയ തറവാട് എന്ന് ചിന്തിക്കാൻ പിന്നെന്താണ് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ സന്നദ്ധതയുള്ള ഒരു ഹൃദയത്തിന്റെ ആദ്യ സ്പന്ദനങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ ഒരു പാഠഭാഗം എല്ലാം മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയമുണ്ടോ? നോക്കിയേ, പഠന പ്രവർത്തനം കൊടുത്തിരിക്കുന്ന നോക്കിയേ, ഒരു ശ്രേഷ്ഠ വ്യക്തിയുടെ ജീവചരിത്രം വായിച്ച് അതിന് ഉറപ്പ് തയ്യാറാക്കുക. ഇതാണ് പിന്നെ നമ്മൾ എന്താണ് എല്ലാവരും എഴുതിയ ജീവചരിത്ര കുറിപ്പുകൾ ചേർത്ത് ഒരു പതിപ്പാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. വളരെ എളുപ്പമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, ക്ലാസ്സിൽ ടെസ്റ്റ് പേപ്പർ നടത്തിയതാണ്, എന്നിട്ടും നമ്മൾ അടുത്ത പരീക്ഷ വരുന്നതുകൊണ്ട് മാഡം നമ്മുടെ റിവിഷൻ ചെയ്തു തരികയാണ്. ഓക്കെ കുഞ്ഞുങ്ങളെ, എന്ത് സംശയമുണ്ടെങ്കിലും മാഡത്തിനെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു